الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وجوه يومئذ ناظرة إلى ربها ناظرة സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അല്ലാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. നമ്മളെ ഇബാദത്തുകൾ ചെയ്യുന്നതും നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുന്നതും നമ്മുടെ കർമ്മരംഗങ്ങളെ നമ്മൾ സജീവമാക്കുന്നതുമെല്ലാം ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്, അങ്ങനെ തന്നെയാവണമെന്നുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തിയ കാര്യങ്ങളെ ഹൃദയത്തിൽ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതംഗീകരിച്ചും അനുസരിച്ചും ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ആ ഒരു തൗഫീഖ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് ഇബാദത്തുകളൊക്കെ ചെയ്ത് ഒരടിമ അവന്റേതായ സമയം ഈ ഭൂമിയിൽ ചെലവഴിച്ച് സമ്പത്ത് ദാനം ചെയ്ത് നമസ്കാരം നിർവഹിച്ച് വിശ്വാസരംഗത്ത് കുറവുകളും കുഴപ്പങ്ങളുമില്ലാതെ സൂക്ഷ്മത പുലർത്തി തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഭൂമിയോട് യാത്ര പറയുന്ന സമയം, ഈ ഭൂമിയോട് വിട പറഞ്ഞവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ഖബറിന്റെ വിചാരണ കഴിഞ്ഞ് റബ്ബിന്റെ കോടതിയിലേക്ക് യൗമുൽ ഹിസാബിന്റെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെ എന്റെ കയ്യിൽ അമലുകളുണ്ടെന്ന കൃത്യമായ ബോധത്തോടുകൂടി റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ
അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ അവന്റെ അവസ്ഥ എന്താണ്? റബ്ബ് ആ മനുഷ്യനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? വല്ലാതെ വേദനാജനകമായ, മനുഷ്യന്റെ ഹൃദയത്തിൽ വേദന സൃഷ്ടിക്കുന്നൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ആ പറഞ്ഞത്. മഹ്ശറാ ലോകമെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി, തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരൻ നമ്മുടെ കൂടെയില്ലാത്ത ലോകമാണ് മഹ്ശറാ വൻ സഭ എന്ന് പറഞ്ഞാൽ. ഉലക്കത് ജിഗുത്തുമൂന ഫുറാദാ കമാ ഖലഖ്നാകും ഔവല മറ, ഒറ്റക്കൊറ്റക്കാണ്, ആരും കൂടെയില്ല, ആരും കൂട്ടുന്നില്ല. വസ്ത്രം ധരിക്കാത്തവരും ചേലാകർമ്മം ചെയ്യാത്തവരുമായി, ചെരുപ്പ് ധരിക്കാത്തവരായി റബ്ബിന്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കൂടുന്ന വിഭാഗത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, നബിയെ അവർ പരസ്പരം നോക്കൂലേ, അവർ പരസ്പരം കാണൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്തായിരുന്നു? അവർ പരസ്പരം കാണാൻ അവർക്ക് സമയമുണ്ടാവില്ല. ആയിഷ, അവരുടെ അവസ്ഥ അങ്ങനെയാണ്, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി, എല്ലാവരും സ്വന്തം കാര്യം നോക്കാൻ തന്നെ അവർക്ക് സമയമില്ലാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ലോകമാണ് പരലോകമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണയുടെ യൗമുൽ ഹിസാബിന്റെ നാളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ഈ ഭൂമിയിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്കൊരുപാട് രക്ഷ നൽകിയേക്കാം. നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ സന്താനങ്ങൾ നമുക്ക് രക്ഷ നൽകിയേക്കാം. രാഷ്ട്രീയ രംഗത്തും അല്ലാതെയുമൊക്കെ നേടിയെടുത്ത അധികാരങ്ങൾ നമുക്ക് നാടുകളിൽ, നാട്ടിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകിയേക്കാം. പക്ഷേ റബ്ബിന്റെ കോടതി എന്ന് പറഞ്ഞാൽ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ച റബ്ബിന്റെ വാചകമാണ്, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തും സന്താനങ്ങളും അവന് ഉപകരിക്കാത്ത ദിവസമാണത്. അവനുണ്ടാക്കിയ സ്വത്തുകൊണ്ട് റബ്ബിന്റെ അടുത്ത് കഴിച്ചിലാവൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവൻ രക്ഷപ്പെടൂല. അവൻ വളർത്തിയെടുത്ത അവന്റെ സന്താനങ്ങൾ അവന് സംരക്ഷണമായി വരുമോ, അവന് കൈപിടിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. സുഹൃത്തുക്കളെ, അവന്റെ സ്ഥാനങ്ങൾ അവനവിടെ ഉപകരിക്കുന്നില്ല. റബ്ബ് പറയുന്നത് ഇല്ലാമൻ അതല്ലാ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളായി, പാപത്തിന്റെ കറകളില്ലാത്ത, വിശ്വാസം ശരിപ്പെടുത്തിയ, നന്മകൾ കൊണ്ട് ജീവിതം ക്രമീകരിച്ച ശാന്തമായ ഹൃദയത്തിന്റെ ഉടമകൾക്കാണ് അവിടെ രക്ഷയുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് രക്ഷയുടെ വഴി, അതാണ് സലാമത്തിന്റെ അല്ലെങ്കിൽ സലീമായ ഹൃദയത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്കാണ് രക്ഷ. ആ രൂപത്തിൽ അള്ളാഹനെ കാണാൻ നമുക്ക് കഴിയുമോ? പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയതാണ്, ഓർമ്മപ്പെടുത്തിയതാണ് അല്ലേ? പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നതൊക്കെ കാണാം. ഉമ്മാനെങ്ങനെ കാണും, വാപ്പാനെങ്ങനെ കാണും, കുടുംബങ്ങൾ എങ്ങനെ കാണും, പക്ഷെ ആരും പരസ്പരം സഹായിക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സാഹിബത്തിഹി വ ബനീ, ആരുമില്ല കൂട്ടിനെ, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ദിവസമാണ്. സുഹൃത്തുക്കളെ, അന്ന് നമുക്കുള്ളത് നമ്മുടെ ഇബാദത്തുകളല്ലേ, നമ്മൾ ശരിപ്പെടുത്തിയ നമ്മുടെ വിശ്വാസമല്ലേ. അള്ളാഹന്റെ റസൂല് പറയാണ്, ഇതൊക്കെ ശരിയാക്കി, ഇതെല്ലാം ശരിപ്പെടുത്തിയിട്ടും റബ്ബിന്റെ കോടതിയിൽ പരാജയപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട മൂന്ന് വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സ്വതക്ക ചെയ്തിട്ടുണ്ട്, വിശ്വാസം ശരിപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മൂന്ന് കാരണം കൊണ്ട് റബ്ബ് അവരെ തിരിഞ്ഞു നോക്കൂല, അള്ള അവരെ പരിഗണിക്കൂല എന്ന് മൂന്ന് കാരണം ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ. വേറെയും ചില കാരണങ്ങൾ മറ്റു ഹദീസുകളിൽ വിവരിക്കുന്നത് കാണാം. ഈ ഹദീസിൽ പറയുന്ന മൂന്ന് കാരണങ്ങളെയാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബീദർ റളിയല്ലാഹു അൻഹു അബീദർ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ റബ്ബ് പരിഗണിക്കാത്ത മൂന്ന് വിഭാഗമുണ്ട്. അള്ളാഹ് അവരോട് സംസാരിക്കൂല,
അള്ളാഹു അവരുമായി യാതൊരു ബന്ധവും അന്ന് സ്ഥാപിക്കൂല. റസൂലുള്ള പറയാണ് സംസാരിക്കൂല എന്ന് മാത്രമല്ല, വലാ യന്ദുറു ഇലൈഹിം, അവരെ നോക്കുകയില്ല, വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. അവരോട് സംസാരിക്കൂല, അവരെ നോക്കൂല, അവരെ സംസ്കരിക്കുകയുമില്ല, അവർക്ക് തസ്കിയത്ത് കൊടുക്കൂല, അവർക്ക് രക്ഷ നൽകൂല. മാത്രമല്ല അവർക്ക് ലഭിക്കുന്നത് വലഹും അദാബുൻ അലീം, കഠിനമായ ശിക്ഷയാണ് റബ്ബ് അവർക്ക് വിധിച്ചിട്ടുള്ളത്. അതിഭീകരമായ ശിക്ഷയ്ക്ക് അവർ വിധേയമാകുമെന്ന് പറഞ്ഞു. ഈ ഹദീസ് റസൂലുള്ളയിൽ നിന്ന് കേൾക്കുന്ന അബൂദർ റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്. അബൂദർ റളിയല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അബൂദർ റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങൾ പറഞ്ഞു. ഏത് വാചകം? അവരോട് സംസാരിക്കൂല, അവരെ നോക്കൂല, അവരെ സംസ്കരിക്കൂല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മിറാറാ, മൂന്ന് തവണ ഇത് ആവർത്തിച്ച് റസൂലുള്ള പറഞ്ഞു. മൂന്ന് തവണ റസൂൽ ഇങ്ങനെ ആവർത്തിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അബൂദർ, അബൂദർ റസൂലിനോട് പറയാണ്, ഹാബൂ അവർക്ക് നാശമുണ്ട് നബിയേ, ഹസിറു അവർ നശിച്ചിരിക്കുന്നു റസൂലേ, മൻഹും യാ റസൂലല്ലാ, ആരാണ് നബിയേ ആ മൂന്ന് വിഭാഗം? അള്ള തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞ ആ മൂന്ന് വിഭാഗം ആരാണ്? അള്ള സംസാരിക്കില്ലെന്ന് പറഞ്ഞ മൂന്ന് വിഭാഗം ആരാണ് റസൂലേ? സ്വഹാബത്തിന് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് അൽ മുസ്ബിൽ. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ. നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവനെ അല്ല തിരിഞ്ഞു നോക്കൂല, അല്ല അവനെ സംസ്കരിക്കൂല. വലഹും അദാബുൻ അലീം, കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്! ഇതിന് ഇത്രയൊക്കെ ഗൗരവമുണ്ടോന്ന് നമ്മൾ ചിന്തിച്ചു പോണൊരു സമയമല്ലേ സുഹൃത്തുക്കൾ, എങ്ങനത്തെ കേൾക്കുമ്പോൾ അതിലിപ്പോ ഇത്ര കഥ ഉണ്ടോന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഏയ്, അഹങ്കാരത്തോടുകൂടി നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചാലല്ലേ പ്രശ്നമുള്ളൂ? അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എന്റെ ഊരമ തുണി നിൽക്കണില്ല, അതുകൊണ്ട് വസ്ത്രം ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അത് കാരണമുണ്ട്, അഹങ്കാരത്തോടുകൂടി ആവുമ്പോഴേണ് അബൂബക്കറെ പ്രശ്നമെന്ന് റസൂലുള്ള പറഞ്ഞ ആ വാചകം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി ഇറങ്ങിയാലേ പ്രശ്നമുള്ളൂ എന്ന് ചില ആളുകൾ ന്യായീകരണം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടക്കൽ തന്നെ അഹങ്കാരമായി മാറി. ഇറങ്ങിയ തന്നെ അഹങ്കാരായി എന്ന് റസൂലുള്ള പറഞ്ഞു. അതണ്ട് ഇറങ്ങിയ തന്നെ അഹങ്കാരായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉരമ നിൽക്കണില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞത് നമ്മളങ്ങനെയല്ലോ. നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടക്കൽ അഹങ്കാരത്തിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. കിടക്കുന്ന ഉമറിന്റെ അടുക്കലേക്ക് കുത്തേറ്റ് കിടക്കുന്ന ഉമറിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ രോഗിയായി നോക്കൂ, നിങ്ങൾ കുത്തേറ്റ് പ്രയാസപ്പെട്ട് കിടക്കണം, സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഉമർ റളിയല്ലാഹുവിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് സലാം പറഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചെറുപ്പക്കാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇർഫഅ ഇസാറക്. ആ സമയത്ത് പോലും മരണത്തിന്റെ വേദനകൾ കടിച്ചു പിടിച്ച് കിടക്കുന്ന സമയത്ത് പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇർഫഅ ഇസാറക്, എന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്ക, എന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്ക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊടുക്കുന്ന വാചകം, മൻ അസ്ഫല മിനൽ കഅബൈൻ, മൻ അസ്ഫല മിനൽ കഅബൈൻ, ആരെങ്കിലും നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ അവന്റെ വസ്ത്രം നിര്യാണിക്ക് മിനൽ ഇസാർ, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ ഫഫിന്നാർ, അവൻ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് ഗൗരവമുണ്ട്, ഇതിന് ഗാംഭീര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, എല്ലാത്തിനും നിസ്സാരവൽക്കരിച്ച് തള്ളുന്നവരായി നമ്മൾ മാറരുത്. ഒരു വിശ്വാസിയുടെ ഗുണത്തിൽപ്പെട്ടതാണ് വസ്ത്രത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ കണങ്കാല് വരെ. മുട്ടിന്റെ താഴെ നിര്യാണിന്റെയും മുട്ടിന്റെയും മധ്യഭാഗത്തായിട്ടാണ് കണങ്കാല് എന്ന് പറഞ്ഞ വരെ. ആ കണങ്കാല് വരെയാണ് ഒരു വസ്ത്രം. ഇറങ്ങുകയാണെങ്കിൽ നിര്യാണി വരെ പോകാം. നിര്യാണിക്ക് താഴെ ഇറങ്ങിയാൽ
അത് ഹറാമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. എത്ര നല്ല വസ്ത്രമാണെങ്കിലും ശരി, എത്ര നല്ല മോടി പിടിപ്പിച്ച വസ്ത്രമാണെങ്കിലും ശരി, നിര്യാണിക്ക് താഴെ സുഹൃത്തുക്കളെ ഇറങ്ങിയാൽ നരകത്തിലാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. പ്രവാചക സ്നേഹത്തിന്റെ ഒക്കെ ആഴങ്ങൾ എത്രയാണെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചക സ്നേഹത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകണം. അത് ഈ രൂപത്തിലൊക്കെ. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹ് സംസാരിക്കൂല, അല്ലാഹു തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമന്നാൻ. ഒന്ന് അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടക്കുന്നവൻ. രണ്ട് അൽ മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറഞ്ഞിട്ട് ശല്യം ചെയ്യ. ദാനധർമ്മം ചെയ്തതാണ്, കൊടുത്തതാണ്, ഒരു പേരുണ്ടാക്കി കൊടുത്തു, ഒരു ധർമ്മം ചെയ്തു, എന്നിട്ട് പിന്നെ അതിങ്ങനെ എടുത്തു പറയാം, അതിങ്ങനെ പറഞ്ഞു നടന്ന് പറഞ്ഞു നടന്നിട്ട് ആളുകളെ ശല്യം ചെയ്യുന്ന സ്വഭാവം ഇതുള്ളവൻ സുഹൃത്തുക്കളെ, അവൻ അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞു, അള്ളാഹു അവനോട് സംസാരിക്കൂല എന്ന് പറഞ്ഞു, അല്ലവനെ പരിഗണിക്കൂല എന്ന് പറഞ്ഞു. കഠിനമായ ശിക്ഷയവർക്കുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി തന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 264-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുന്ന വാക്ക് നോക്കൂ. നിങ്ങൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹല്ലദീന അമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, ലാ തുബ്തിലു, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. വിശ്വാസികളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. സദഖാത്തിക്കും, നിങ്ങളുടെ ധർമ്മങ്ങളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, ബിൽ മന്നി വൽ അദാ, എന്താ മന്ന്, ബിൽ മന്നി വൽ അദാ, ആ ധർമ്മത്തെ നിങ്ങൾ എടുത്തു പറഞ്ഞ്, കൊടുത്തതിങ്ങനെ എടുത്തു പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടും എടുത്തു പറഞ്ഞിട്ടും അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്ത സദഖകൾ നിങ്ങൾ ഇല്ലാതാക്കരുത്. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് ഭൂമി ലോകത്ത്. അത് ഞാൻ കൊടുത്തതുകൊണ്ടാ, മോനിപ്പം ആ ലെവലിലെത്തിയത് ഇന്നെ കൊണ്ടാണ്, ഞാൻ കൊടുത്തതുകൊണ്ടാ, ഞാനൊരു ദയ കാണിച്ചുകൊണ്ടാണ് അല്ലേ കൊടുത്ത കാര്യം. പിന്നെ കുറെ കാലം കഴിഞ്ഞ് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു വാക്ക് തർക്കുണ്ടാകുമ്പോ പോലും പറയുന്ന വാക്ക് തന്നെന്ത്, ഇജല്ലാതെ വർത്താനൊന്നും പറയണ്ട, ഞാൻ തന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ലെവലിലെത്തി. സുഹൃത്തുക്കളെ, കൊടുത്തത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ പിന്നെ അത് പറയരുത്, അത് പറയരുത്. കൊടുത്തത് എടുത്തു പറയുന്നത് വാങ്ങിയവനെ അപമാനിക്കലാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എങ്ങനെ കൊടുക്കണ്ടേ, ഒരു വിശ്വാസി ദാനം ചെയ്യേണ്ടത് എങ്ങനെ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദഖ ചെയ്യുന്നവർക്ക് അർശിന്റെ തണലുണ്ടെന്നുള്ള ഹദീസ് നമ്മൾ കേട്ടില്ലേ? അർശിന്റെ തണൽ അവർക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ فأخفاها حتى لا تعلم شماله ولا ينفق يمينه. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദാനധർമ്മം ചെയ്യുന്നവർ, അവർക്ക് അർശിന്റെ തണലുണ്ട്. മറ്റൊരു തണലുമില്ലാത്ത ദിവസം അർശിന്റെ തണൽ. അർശിന്റെ തണൽ പഠിപ്പിച്ച 7 ആളുകളെ എണ്ണിയ ഹദീസുകളുടെ കൂട്ടത്തിൽ 6-ാമതായി റസൂലുള്ള എണ്ണിയ വിഭാഗം, ദാനം ചെയ്യുമ്പോൾ കൊടുക്കുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദഖ ചെയ്യുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്, നമുക്ക് സമാധാനമുള്ളത്. ആ രൂപത്തിൽ സുഹൃത്തുക്കളെ, ഹദീസുകളെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അതാണ് വിജയം. ആലോചിച്ചോക്കി, നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ എത്തിയിട്ട് നമ്മൾ നിസ്കരിച്ചു, നോമ്പെടുത്തു, സദഖൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷെ ഇങ്ങനെ ചില ദൂഷ്യങ്ങൾ കൊണ്ട് അള്ളാഹ് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞാൽ വമ്പിച്ച നഷ്ടം എന്ന് പറയാൻ, വമ്പിച്ച നഷ്ടമെന്നല്ലാതെ അതിനെന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് ആഴത്തിൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുകയും കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പരിഗണിക്കാത്ത, അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്കിയത്ത് നൽകാത്ത, അല്ലാഹു സംസ്കരിക്കാത്ത മൂന്ന് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതിൽ രണ്ട് വിഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് അൽ മന്നാൻ, ഒന്ന് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ അൽ മുസ്ബിൽ, രണ്ട് വൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നവൻ. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, والمنافق صلعته بالحلف الكاذب, കള്ളസത്യം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ, കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം ചെയ്യുക, തന്റെ കയ്യിലുള്ള വസ്തുവിനെ കളവ് പറഞ്ഞിട്ട് വിൽക്കുക, ലാഭമുണ്ടാക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ളവരെയും അല്ല തിരിഞ്ഞു നോക്കൂല, അങ്ങനെയുള്ള ആളുകളെയും അല്ലാഹു പരിഗണിക്കൂല എന്ന് പറഞ്ഞു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? കച്ചവടത്തിൽ വഞ്ചന ഉണ്ടാവരുത്, ചതി ഉണ്ടാവരുത്, മറ്റുള്ളവന് തൃപ്തികരമാകുമ്പോഴാണ് ഒരു കച്ചവടം ഹലാലാകുള്ളൂ. അതിൽ കളവുണ്ടാകരുത്, സത്യസന്ധമായി കച്ചവടം ചെയ്യണം. ഖുർആൻ പറഞ്ഞല്ലോ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമറിബാ, അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കി, അഹല്ലല്ലാ, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നു, വഹറമറിബാ, പലിശയെ നിങ്ങൾക്ക് ഹറാമാക്കുകയും ചെയ്തു, പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, എങ്കിൽ കച്ചവടം നിങ്ങൾക്ക് ഹലാലാണ്. എങ്ങനെ കച്ചവടം ഹലാലാവുക? കച്ചവടം ഹലാലാകുന്ന രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഅ്കുലു അംബാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യന്റെ മുതലുകൾ തിന്നരുത്, ലാ തഅ്കുലു, നിങ്ങൾ തിന്നരുത്, അംബാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യന്റെ മുതല് നിങ്ങളുടെ പോക്കറ്റിൽ വരാതെ നിങ്ങൾ സൂക്ഷിച്ചോളിന. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതെന്താ, ഇല്ലാ അൻ തകൂന തിജാരതൻ അൻ തറാദീ മിൻകും, ഇല്ലാ അൻ തകൂന തിജാരതൻ അൻ തറാദീ മിൻകും, നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം ചെയ്ത് നിങ്ങൾക്ക് സമ്പാദിക്കാം, ആ കച്ചവടം ഹലാലാകുന്നത് എപ്പോഴാണ്, അൻ തറാദീ മിൻകും, വാങ്ങുന്നവനും തൃപ്തി കൊടുക്കുന്നവനും തൃപ്തി. ഇതല്ല കച്ചവടത്തിന്റെ ഹലാലും ഹറാമും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. ഞാൻ കൊടുത്ത വസ്തു വാങ്ങിയ വ്യക്തിക്ക് പൂർണ്ണ തൃപ്തിയാവണം, പൂർണ്ണ തൃപ്തിയാവണം, ആ അതിനുള്ള ലാഭം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് തൃപ്തിയാവണം. അങ്ങനെ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് കച്ചവടം, ഹലാലായ കച്ചവടം എന്ന് പറഞ്ഞു. ഇന്ന് ബ്രോക്കർമാരുണ്ടല്ലോ, സ്ഥലക്കച്ചവടം നടത്തുന്നവർ, വണ്ടി കച്ചവടം നടത്തുന്നവർ, അതേപോലെ തന്നെ മറ്റു കച്ചവട മേഖലകളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം സുഹൃത്തുക്കളെ. വസ്തുക്കൾ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ന്യൂനത വെളിപ്പെടുത്തിയിട്ട് കച്ചവടം ചെയ്യണം. ഒരു വണ്ടി കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിന്റെ കിലോമീറ്റർ തിരിച്ചു വെച്ച് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അല്ലേ, ഒരു സ്ഥലം കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇല്ലാത്ത മഹിമകൾ ആ സ്ഥലത്തിന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഹറാമാണ് സമ്പാദ്യം, ഹറാമാണ് സമ്പാദ്യം. ഹറാമ് തിന്നാൽ ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഹറാമ തിന്നാൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഹറാമ കൊടുത്താൽ ആ മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരാൻ അവർ തിന്നുന്ന ഭക്ഷണം അവർക്ക് തടസ്സമാകും. തിന്നുന്നത് ഹറാമാണെങ്കിൽ നന്നാക്കാൻ പറ്റൂല നമ്മളെ മക്കളെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ സുഹൃത്തുക്കളെ ആലോചിക്കേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. ഹറാമായത് തിന്ന കച്ചവടം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചന്തയിലേക്ക് ഇറങ്ങി, എന്നിട്ട് നടന്നു നോക്കി, ഓരോ ആളുകളിലേക്കും അടുത്തടുത്ത് ചെന്നു, വല്ലാത്ത സന്തോഷം. സഹാബികളൊക്കെ തകൃതിയായ കച്ചവടത്തിലാണ്. ഒരു സഹാബിയുടെ ഒരു വ്യക്തിയുടെ കടയിലേക്ക് കയറി, കൂട്ടിയിട്ടിരിക്കുന്ന ഗോതമ്പ് വാരി നല്ല ഉണങ്ങിയ ഗോതമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഗോതമ്പിന്റെ ചാക്കിന്റെ അടിയിലേക്ക് കൈയിറക്കി, എന്നിട്ട് അടിയിൽനിന്നൊരു പിടിയുണ്ട് വാരി, അടിയിൽ നിന്നൊരു പിടി വാരിയപ്പോ നല്ല നനവ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അത്?
എന്തത്? റസൂൽ ഇന്നലെ മഴ പെയ്തു, ഗോതമ്പൊക്കെ നനഞ്ഞു, ഉണങ്ങിയത് മേലിട്ടെടുത്തിട്ട് ചോദിക്കുമ്പോ അടിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്റെ ന്യൂനത വെളിപ്പെടുത്തി കച്ചവടം ചെയ്തൂടെ നിനക്ക്, ഇതിന്റെ ന്യൂനത വെളിപ്പെടുത്തി നിനക്ക് കച്ചവടം ചെയ്തൂടെ, ഹറാമാകും നിന്റെ സമ്പാദ്യം എന്ന് റസൂലുള്ളാഹി സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കച്ചവടം തൃപ്തികരമാകണമെങ്കിൽ, കടയിൽ നിന്നൊരു പേന വിൽക്കണമെങ്കിൽ പോലും സുഹൃത്തുക്കളെ അതിന്റെ ന്യൂനത വെളിപ്പെടുത്തിയിട്ട് കച്ചവടം ചെയ്യുക. പഴയ വസ്തു പുതിയതാണെന്ന് പറഞ്ഞ് വിൽക്കരുത്, ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണെന്ന് പറഞ്ഞ് വിൽക്കരുത്. വിൽപ്പന നടത്തുമ്പോഴൊക്കെ നന്നായിട്ട് ആലോചിക്കണം, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നും ഞാൻ കച്ചവടം ചെയ്യുന്നില്ല എന്ന തീരുമാനം. സിഗരറ്റ് വിൽക്കുന്നവരുണ്ട്, പാൻപരാക്ക് കച്ചവടം, ഇടയിലൂടെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തേൻ, നാശമാണ് നിങ്ങളുടെ കച്ചവടത്തിന്റെ. അല്ല, നിങ്ങൾക്ക് സമ്പാദ്യം തന്നിട്ടുണ്ടെങ്കിൽ ഹലാലായ സമ്പാദ്യത്തെ സ്വയം നശിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ധനത്തിന്. അള്ളാഹിനടുത്ത് മറുപടി പറയണം, ഈ ഭൂമിലോകത്തും നമ്മുടെ കച്ചവടം സഹോദരങ്ങളെ തൃപ്തികരമാകൂല, അതിലുള്ള ബർക്കത്ത് ചെയ്യൂല, യാതൊരു സംശയമോ കാര്യത്തിൽ യാതൊരു സംശയമല്ല. സിഗരറ്റ് കണ്ട് വിറ്റാൽ എന്റെ പലചരക്ക് കച്ചവടം ശരിയാകുള്ളൂ എന്ന് തോന്നിയാൽ സുഹൃത്തുക്കളെ, അത്ര മതി ലാഭം, അതില്ലാതെ കിട്ടണത് മതി എന്ന് തീരുമാനിക്കുക. അവിടെയാണ് ബർക്കത്ത്, അവിടെയാണ് ഖൈറ്. അല്ല നിഷിദ്ധമാക്കിയത് നമ്മൾ വിറ്റിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച പോലെ നമ്മുടെ കച്ചവടവും ദീനിന്റെ മറ്റു മേഖലകളും കുടുംബരംഗങ്ങളും എല്ലാം ശരിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ മൂന്ന് നാല് ഹിജാബുകൾ ഉണ്ടല്ലാക്ക, ആ നാല് ഹിജാബിനെയും പരിപൂർണമായി നീക്കി ചില ആളുകൾ പ്രസന്നമായ മുഖത്തോടുകൂടി ഉണ്ടാവുന്ന ആൾ റബ്ബിന്റെ കോടതിയിൽ. എന്താ അവരുടെ പ്രത്യേകത? ഇലാ റബ്ബിഹാ നാദിറ, അവർ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയമാണ് ആ സമയം. അതുപോലെ നമുക്ക് അനുഭവിക്കാൻ, റബ്ബിനെ കണ്ടുമുട്ടാൻ, അല്ല നമ്മളെ പരിഗണിക്കുന്ന വിഭാഗമായി നമ്മൾ മാറാൻ, നമ്മുടെ ജീവിതത്തെ അതനുസരിച്ചുകൊണ്ട് തർത്തീബ് ചെയ്യുക, ചിട്ടപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫാ ഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ നിയമവിധികളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രമാണബദ്ധമായ ജീവിതം നയിക്കാൻ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹികമായ ഇടപാടുകളും ഇടപെടലുകളും എല്ലാം പ്രമാണബദ്ധമാക്കി മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.